ആരാന്റെ പൂ കട്ടിറക്കണോന്റെ മാപ്പിള അതിന് വേണ്ടിട്ടല്ലേ അങ്ങനെ നമ്മള് റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് റൂമിലേക്ക് വന്നു. നമ്മള് ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫോണില് ചാർജൊക്കെ ആക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് പുറത്തിറങ്ങുന്നത്. നമ്മൾ ഓട്ടോക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇനി നേരെ പോണത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി പോകുന്നുണ്ട്. നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അടിപൊളി വീഡിയോസ് ആണ് വരാൻ പോണത്. അങ്ങനെ നമ്മൾ അവിടെ എത്താനേക്കാണ്. അവിടെ എത്തിയിട്ട് വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ് കേട്ടോ. കുറേ ഒന്നുമില്ല, കുറച്ച് കായലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിങ്ങനെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന് കണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചത് കായലാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. സൺഡേ ആയ കാരണം തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിക്കണേ അങ്ങനെ ഈ ഒരു സംഭവം കണ്ട പജുമോൾക്കാണെങ്കിൽ ഇത് ഇടണം എന്ന് ഭയങ്കര വാശി. അങ്ങനെ ഒരു എന്തോ ഒരു മൈലാഞ്ചി പോലത്തെ ഒരു സംഭവമാണ്, അതിങ്ങനെ അച്ചടിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് പറയും 20 റുപ്പീസ് ആണെന്നൊക്കെ പറയട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് ഇവർ 200 രൂപ വാങ്ങുകയാണ്. അപ്പോൾ ഒരു കയ്യിലിട്ട് പിന്നെ മറ്റേ കൈ കുട്ടിനോട് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ 2 കൈ കാണിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ 200 രൂപ അങ്ങനെ പോയി കിട്ടി. സംഭവം കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് എത്രത്തോളം നല്ലതാണോ നമുക്കറിയില്ല, എത്ര സൈഡ് എഫക്റ്റ് ഉണ്ട് അതും അറിയില്ല. അസിമോള് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഇടാൻ സമ്മതിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പോഴത് അസിമോൾ ഇങ്ങനെ തൂങ്ങിട്ടോ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനൊരു സ്വഭാവമാണ്, രണ്ടാളെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കാണ്ട് ഒരു ഇതാണ്. അങ്ങനെതാ കായലും നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. സൺഡേ ആയ കാരണം തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സ്റ്റെപ്പൊക്കെ കയറി പോയിട്ട് മേലെ സംഭവത്തിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം. അടിപൊളി വൈബായിക്കാനായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ബോട്ടിലൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ പോവുകയാണ് ചെയ്തത്. അങ്ങനെ അസിമോള് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഓൾക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാനാണ് ഭയങ്കര ആഗ്രഹം. പിന്നെ അതിൻ്റെ അടുക്ക് ആ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, കുട്ടികളുടെ ടോയ്സ് ആയിട്ടും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അസിമോൾ ഇത് വേണം എന്നിട്ട് കുറേ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അസിമോൾ പറഞ്ഞ സംഭവം ഈ ലേസർ ഉണ്ടാവില്ലേ ആ സംഭവമാണ്. അപ്പോൾ അത് വേണ്ട എന്നിട്ട് പിന്നെ വേറെ എന്തോ ഒരു സംഭവം വാങ്ങിയോളൂ. ഡാഗിനിയും കുട്ടൂസനും മായാവിയും അസിമോളെ പറഞ്ഞ ആരൊക്കെയാണേ? രാജു രാധക്ക ഉണ്ടല്ലോ, ലുട്ടാപ്പി ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ മാങ്ങൊക്കെ ഉപ്പും മുളകൊക്കെ കെട്ടിക്കാണ്ട് എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടും അങ്ങനെയും മുളകും ഉപ്പൊക്കെ കെട്ടിക്കാണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് വാങ്ങില്ല, എനിക്ക് വേണ്ട പറഞ്ഞിട്ടോ. പിന്നെ ഒന്നാമത് സ്പൈസി ആയ കാരണം തന്നെ ഞാനതൊന്നും കഴിക്കില്ല, അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങില്ല. അങ്ങനെതാ നമ്മളിത് ഓരോന്നിനെ കാണിച്ചുതരാം. നല്ല രസം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ, കഴിക്കാൻ അങ്ങനെ എങ്ങനെ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ആരാന്റെ പൂ കട്ടിറക്കണോന്റെ മാപ്പിള
അതിനു വേണ്ടിട്ടല്ല എന്നോട് ഇറക്കാൻ വന്നു കണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് കണിക്കൊന്നൊക്കെ കിട്ടി. അങ്ങനെ കുറേ പ്രാവാളുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവർക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഇവിടെ തന്നെ അപ്പുറത്തന്നെ ഉണ്ടിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ കടയിലൊക്കെ വർക്കണേ. അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് നിന്ന് പോയിട്ട് കടയിലൊക്കെ വാങ്ങിയിട്ട് അജ്മോൾ ഇങ്ങനെ ഐറ്റങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരാണെങ്കിൽ പാറി വരുന്നുണ്ട് കുറെ ആൾക്കാര്. അങ്ങനെ ഞങ്ങള് പ്രാവിനൊക്കെ ഫുഡ് കൊടുത്ത് ഇതാണ് എന്റെ കയ്യിൽ കണിക്കൊന്നതാ. കണിക്കൊന്നൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പോകണേ. ഞാൻ ആദ്യമായിട്ടൊക്കെ കണിക്കൊന്ന അങ്ങനെ കൈ പിടിക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ബോട്ടിൽ കയറിയ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഈ കണിക്കൊന്നല്ലേ. എവിടെ ചാടിപ്പോയതാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എവിടെ പോയി ഞാൻ കുറേ തപ്പി ഗൈസ്. പക്ഷെ എനിക്ക് സംഭവം പിടികിട്ടിയില്ല എവിടെ പോയതെന്നൊന്നും. നമ്മൾ നേരെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കണമല്ലോ. നല്ല തിരക്കായിരുന്നു ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയാണ് ഭയങ്കര തിരക്ക് എന്ന്. അങ്ങനെ അജ്മോൾ കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അവൾ കടല കഴിക്കുകയാണ്. അപ്പോൾ ഒക്കാക്ക ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇക്കാക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇക്കാക്ക പോയി ചോദിക്കുന്നുണ്ട് അത് എങ്ങണ്ടാണ് എത്ര ടിക്കറ്റും കാര്യങ്ങളും. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് മനസ്സിലായത് ഇവിടെ എല്ലാം ടിക്കറ്റ് കൊടുക്കണം, ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം വേറെയാണെന്ന്. അപ്പം ഇക്കാക്ക അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന ബാക്കിൽ തന്നെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് അടിപൊളി നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ അവിടെ കാണാനും. തന്നെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത വീഡിയോ ആണ്. ഇത് അടിപൊളി ആയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും. കണ്ട സണ്ണൊക്കെ കണ്ടില്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ കിട്ടിക്കണേ. അങ്ങനെ ഇനി നമ്മൾ നേരെ ഇനി നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ കാണിച്ചു ടിക്കറ്റ് എടുക്കുന്നിടത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹസ്ബൻഡ് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നിക്കണ്. ഇനി നമുക്ക് കയറുന്ന പരിപാടി നോക്കാൻ സമയമായി. അങ്ങനെ ഇനി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബോട്ട് തുറന്നതും ലോക്ക് തുറന്നതും ഒപ്പേന്. അതിൻ്റെ അടുത്ത് ഞാനും തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബോട്ടിൽ കയറാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാണ് ഗൈസ്. കണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് റിലാക്സ് ആയിട്ടെടുത്ത വീഡിയോ ആണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ നല്ല കാറ്റ് നല്ലൊരു രസമായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇനി ബീച്ചിക്കാണ്. അപ്പോൾ ഇനി ബീച്ചിത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ അടുത്ത് ഇതിലുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ടായിരുന്നു. അധികം ആൾക്കാർ നിൽക്കുകയും നമുക്ക് സീറ്റ് കിട്ടിയോണ്ട് നമ്മളിരുന്ന് ആണതാ. ഇത് വേറൊരു ബോട്ടാട്ടോ. അങ്ങനെ വെച്ചാൽ ഇത് താഴെ മേലേക്ക് ഇരിക്കാൻ പറ്റിയൊരു ഐറ്റുള്ളൊരു ബോട്ടാണ്. പിന്നെ വാട്ടർ മെട്രോ അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. നമ്മൾ വാട്ടർ മെട്രോ കയറണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ നമുക്ക് പറ്റിയില്ല. അത് ആ വലിയൊരു കപ്പൽ കണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കിക്കാണ്ട് ഇങ്ങനെ അജ്മോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിതാ ഏറെക്കുറെ നമ്മൾ അവിടെ എത്താനായി. നമ്മൾ ടേണിങ് പോയിന്റിൽ എത്താനേക്കാണ്. അപ്പോൾ കണ്ട അടിപൊളി വൈബ്. ഇക്കരെ നിന്ന് ഇക്കരക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോണത് നമ്മളെ ബീച്ചിക്കാണ്. ബീച്ചിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഇനി ബീച്ചിക്ക് പോണത്. അവിടുന്ന് കുറച്ച് ബീച്ചിക്ക് പോകാനുണ്ട്. അപ്പം ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ വിളിച്ച് ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഇവിടെ കണ്ടിട്ട് ഞാൻ. അടിപൊളിയാണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സംഭവം അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷെ ഞാൻ നോക്കിട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ എത്രത്തോളം നമുക്കറിയില്ലല്ലോ എത്ര ക്വാളിറ്റി ഉണ്ടോയെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ഓരോ സംഭവങ്ങളും ഇങ്ങനെ കാണിച്ചു തരാം. മെയിനായിട്ട് ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കുള്ള ടോയ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വാട്ടർ മെട്രോൻ്റെ ഈ ഒരു സംഭവം പുതിയതായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നു ഓരോ സംഭവങ്ങൾ. Thank you.
ക്ഷീണിച്ച് നമ്മൾക്കൊരു ഇളനീരൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതേന്. അപ്പൊ ഇവിടെ കുറെ മദാമ്മളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഈ ഒരു ഇളനീനെ കൊക്കനട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അവര്. അപ്പൊ അയാളോട് ഇങ്ങനെ പൊട്ടിച്ചേരാൻ പറയണ്ടായിരുന്നു, ഓൾ തന്നെ സെലക്ട് ചെയ്യാം, അവൾ തന്നെ പൊട്ടിച്ചേരാൻ പറയാം. അങ്ങനെ ഞാൻ ഇളനീനൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ കാമ്പൊക്കെ വെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി നമ്മൾ തിന്നാണ്. അപ്പൊ ആ അടിപൊളി വൈബാട്ടോ ഇവിടെ. പിന്നെ നമ്മള് ഒരു 6:30 കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇവിടെ എത്തിയപ്പോ തന്നെ. അപ്പോ ഏകദേശം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയാലോ അടങ്ങിയിങ്ങനെ. അപ്പൊ ഇവിടെ ഉണ്ട് കുറേ നടന്ന് കാണാനായിട്ട് കുറെ ഉണ്ടായിന്. അങ്ങനെ ബീച്ചിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, നമ്മള് കോഴിക്കോട് ബീച്ചിന്റെ ആ ഒരു വൈബൊന്നും ഇല്ല കേട്ടോ ഇവിടെ. എന്നാലും കുഴപ്പമില്ല, പിന്നെ ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. കൂന്തളൊക്കെ വലിയ കൂന്തളൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ. അങ്ങനെ നമ്മൾ കൂന്തലും കരകളൊന്നും വാങ്ങില്ല. നമ്മള് അങ്ങനെ പിറ്റേ ദിവസം തിരിച്ചു പോകണം എന്നുള്ള മൈൻഡിൽ പോകുന്നതല്ലേ. നമ്മള് വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മളെ ഹാൻഡ് വർക്ക് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ കുറെ കണ്ടിട്ട് ഇവിടെ. പിന്നെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അധികം ആൾക്കാരും വന്ന് നോക്കണൊക്കെ ഉണ്ട്. ഒരു കൗതുകമാണ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ. പിന്നെ ഫിഷ് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിഷ് ഒക്കെ പിടിക്കുന്ന സംഭവം. ഇതിനെന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ പറയാനും, പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ ഓർമ്മയില്ല. അപ്പോ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കണുണ്ട്. പിന്നെ ഞാൻ കാണിച്ചതാണ്. പിന്നെ ബാഗ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ബാഗ് ഐറ്റംസ് ഞാൻ കണ്ടിരുന്നു. പിന്നെ നമ്മൾ വെള്ളം എന്തായാലും കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് കുൽക്കി സർബത്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നോമ്പിന്റെ 2 ദിവസം മുന്നേയാണ്. അപ്പോൾ ഇനി അത് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഒന്നും മുമ്പിനെ എടുത്ത വീഡിയോ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. നോമ്പിന് 2 ദിവസം മുന്നെയാണ് നമ്മൾ കൊച്ചി പോയത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചത്. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ താത്തി കൊടുക്കുകയാണ് അവര് നമ്മളെ ഫിഷൊക്കെ പിടിക്കുന്ന സംഭവം. അപ്പോൾ ഈ താത്തണ സമയത്ത് എനിക്ക് വീഡിയോ ഓൺ ആക്കി പിടിക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ വീഡിയോ ഓഫായി, അതായത് ഫോൺ സ്വിച്ച് ഓഫായി. അപ്പം നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.